ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബീഷാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണക്കല്ലരി വെച്ചിട്ടൊരു പായസമാണ്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ പായസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ഉണക്കല്ലരി എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ്. 2 നാളികേരം എടുത്തിട്ടുണ്ട്. ചെറുകിയിട്ട് ഞാൻ അതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി അതിലേക്ക് 3-ാമത്തെ പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പായസമാകുമ്പോൾ അത്യാവശ്യം മധുരം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 8 ഏലക്കായ എടുത്തിട്ട് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായാലും നമ്മൾ ശർക്കര ഒന്ന് അരിച്ചെടുക്കും. ആ സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം പോയി കിട്ടും. ഇനി ഞാനിത് തയ്യാറാക്കുന്നത് ഒരു ഉരുളിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ടെടുക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം പായസം തയ്യാറാക്കുന്ന സമയത്ത്, എന്നാലാണ് അടിയിൽ പിടിക്കാണ്ടിരിക്കൂ. അപ്പം ഞാൻ ഈ ഉരുളിയിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കി വെച്ച ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അരിച്ചതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. പിന്നെ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പോൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് റൈസിലേക്ക് പിടിക്കണം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാമത്തെ നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം 3 സെക്ഷനായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3-ാമത്തേത് നേരത്തെ റൈസ് വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി 2-ാമത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ശർക്കരയും നാളികേര പാലും റൈസൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുമ്പോഴാണ് അത് പായസത്തിന് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1-ാമത്തെ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. ഇതൊന്ന് കുറുകി വരും. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത്
ചുക്കുപൊടിയാണ്, ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിലേക്ക് ചുക്കുപൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നാളികേരത്തിൻ്റെ കൊത്താണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പായസത്തിലേക്ക് നാളികേരത്തിൻ്റെ കൊത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്, ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം പായസത്തിലേക്ക് ആ ഗീ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്യാം. ഇനി ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉണക്കലരി കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.